friends, welcome back to my channel Loveland. Video subscribe ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ടൂട്ടി ഫ്രൂട്ട് ആണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പക്കായ. നമ്മൾ പപ്പക്കായ എന്നാണ് കേട്ടോ പറയാറ്. ഞാൻ കണ്ണൂരുകാരിയാണ്. അപ്പോൾ നമ്മൾ പപ്പക്കായ എന്നാണ് കേട്ടോ പറയാറ്. ഇതിന് എന്തൊക്കെയോ പേരുണ്ട്, കർമൂസ്, കർമൂസ, മറ്റേ പപ്പക്കായി, പപ്പക്ക, കപ്പക്ക എന്നൊക്കെ ഞാൻ ഇതിന് പേര് കേൾക്കലുണ്ട്. യൂട്യൂബിലൊക്കെ ഓമക്ക എന്നൊക്കെ പറയുന്നത് കേൾക്കലുണ്ട്. അപ്പം നിങ്ങളെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ നിങ്ങൾ, ഞാൻ മുകൾ ഭാഗം ചെത്തിക്കഴിഞ്ഞപ്പോൾ ചെന വരുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫ്രഷ് പപ്പക്കായ എടുക്കണം കേട്ടോ. വാടിയതൊന്നും എടുക്കരുത് കേട്ടോ, വാടിയത്, മൂത്തതൊന്നും എടുക്കരുത് കേട്ടോ. പച്ച പപ്പക്കായ തന്നെ എടുക്കണം കേട്ടോ. ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ള വെള്ള കാണണുണ്ടോ നിങ്ങൾ. മുകൾ ഭാഗത്ത് ഉള്ളിലുള്ള വെള്ള നമുക്ക് ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം നമുക്കിത്. എന്താ ഞാൻ മുകൾ ഭാഗത്തുള്ള വെള്ള ചെത്തിക്കളഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇത് എല്ലും ഇതുപോലെ ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. എന്താ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. എന്താ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് മുങ്ങാൻ ഭാഗത്തിലുള്ള വെള്ളം എടുക്കണം. എന്താ ഇതിലേക്ക് ഞാൻ മുങ്ങാൻ ഭാഗത്തിലുള്ള വെള്ളം എടുത്തിട്ട് ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പതപ്പിച്ചിട്ടെടുക്കണം. ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് പതക്കുമ്പോഴേക്കും നമുക്ക് പതച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഇതൊരു മുക്കാ ഭാഗം വേവിച്ചെടുക്കണം. ഞാൻ ഇതാ പതച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ലോ ആക്കി വെച്ച് മുക്കാ ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള വെള്ളം ഊറ്റിയെടുക്കണം. ഇതാ ഇതിലുള്ള വെള്ളം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഒരു കപ്പ് പഞ്ചസാര എടുത്ത് ഒരു കപ്പ് വെള്ളം, സെയിം അളവിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് നമുക്കിത് ചൂടാക്കി മെൽട്ട് ചെയ്തെടുക്കണം. ഇതാ സെയിം അളവിലെടുത്ത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ചൂടാക്കി മെൽട്ട് ചെയ്തെടുക്കണം. പഞ്ചസാര വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുക്കണം. ഇതാ നന്നായി അലിന് പതച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഇതാ വേവിച്ചെടുത്ത പപ്പക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ കുറച്ച് വേവിച്ചെടുക്കണം. നമ്മൾ മുക്കാ ഭാഗമല്ലേ വേവിച്ചിട്ടുള്ളൂ. ഒരു പാകത്തിനുള്ള വേവ് നമുക്ക് ഈ ഷുഗർ സിറപ്പിലിട്ടിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് വാനില എസൻസ്, വാനില എസൻസ് ഇതിൽ ചേർത്ത് കൊടുക്കണം. അത് ചേർത്തതിന് ശേഷം നമ്മൾ ഏത് കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആ കളർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടൊമാറ്റോ റെഡാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ കളർ ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഞാനിവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് നമുക്ക് ഈ കളറും മധുരവും ഒക്കെ ഈ പപ്പക്കായിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതാ ഞാൻ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ നോക്കിയിട്ടുണ്ട് കേട്ടോ. മധുരവും കളറും ഒക്കെ നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാവും കേട്ടോ. അത് ഊറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലാക്കി എടുക്കണം. ഇതാ ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 ഡേ വെച്ചിട്ട്, ഒരു ദിവസം വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. വെയിലത്ത് വെച്ചിട്ടും ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾ ഡ്രൈ ആക്കുമ്പോൾ മുകളിലൊരു നേരത്തെ തുണി ഇട്ടിട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ. ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഇതാ ഞാൻ ഒരു ദിവസം വെച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു മൂടിയുള്ള പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ഒന്നും ആവില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ മാറ്റിയിരുന്നവരെ എല്ലാവർക്കും ബൈ.